മെന്റലി ഡിപ്രസ്ഡ് ആയിട്ട് ലോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി മോളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഭയങ്കരമായിട്ട് അത് ശ്രദ്ധിക്കാറ്. ആൻഡ് എന്ത് വിഷമം വരുമ്പം അവളുടെ തലം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബട്ട് ജസ്റ്റ് എ ഹഗ്, ഒരു കടൽ. ആൻഡ് സംടൈംസ് ഐ സേ ദറ്റ് ജനമ നമുക്ക് മൂഡ് ഓഫ് ഉണ്ട്, ഐ ഡോണ്ട് നോ, ഐ എം ഫീലിംഗ് ലോ എന്നെല്ലാം പറയുമ്പോൾ അവൾ അവളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എന്തൊക്കെ കിങ് പറഞ്ഞ് ചിലപ്പോൾ കെട്ടിപ്പിടിക്കും, ഇറ്റ്സ് ഓക്കെ മമ്മ എന്നൊക്കെ പറയുന്ന ആ ഒരു ചെറിയ ചെറിയ കുട്ടി കുട്ടി സാധനങ്ങളുണ്ടല്ലോ, അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ പണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ 2020 ശേഷവും 2020 മുമ്പും ഞാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് 2020 ശേഷം ഞാൻ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യാനും റീഡിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തെ എൻ്റെ പല തോട്ട് പ്രോസസ്സും മാറിയിട്ടുണ്ട്. അതിന് മുമ്പ് വരെ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വിഷമം വരുമ്പോൾ പോലും ഞാൻ എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ അത് പറയും, എടാ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എടി ഇങ്ങനെ സംഭവിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത്, അവരുടെ അടുത്ത് ഞാനൊരു അഭിപ്രായം എടുത്ത് എന്നിട്ടാണ് ഞാൻ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പം അങ്ങനത്തെ ഒരു കോമൺ പോയിൻ്റ് എനിക്കില്ല. എന്താണോ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ തന്നെ അസസ് ചെയ്തിട്ട് ഞാൻ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട് അവർ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് നമ്മളുടെ പ്രോബ്ലംസിൻ്റെ വേറെ തലമാണ് ചിലപ്പോൾ കാണാൻ സാധിക്കുക. അപ്പം എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷനോ ഇതോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ആൾ നിങ്ങളെ കറക്റ്റ് ഡിറക്ഷനിലോട്ട് കൊണ്ടുപോകുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കാം, അല്ലെങ്കിൽ ടേക്ക് യുവർ ഓൺ ഡിസിഷൻ എന്ന് ഞാൻ പറയുള്ളൂ. ടേക്ക് യുവർ ഓൺ ഡിസിഷൻ, വാട്ട് എവർ മേക്സ് യുവർ മൈൻഡ് ഫീൽ പീസ്ഫുൾ, ഡൂ ദാറ്റ് എന്നാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ലോ ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരാളടുത്ത് നമ്മളത് ഓവർ ഷെയർ ചെയ്യും തോറും നമ്മൾ ആ പ്രശ്നത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് അതിനെന്താണ് റെമഡി എന്നുള്ളതല്ല, ആ പ്രശ്നത്തിൽ തന്നെയാണ് നമ്മൾ പിന്നെയും ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ലൈക്ക് എന്തൊരു അസസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും അത് ഞാനായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. വേറൊരാളുടെ അഭിപ്രായം എന്ന് പറയും തോറും അത് വേറൊരാളുടെ അഭിപ്രായം തന്നെയാണ്. ആസ് ലോങ് ആസ് യു ബിലീവ് ദറ്റ് ദേ കെൻ ഗൈഡ് യു, ഡോണ്ട് ഡിസ്കസ്. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ മമ്മീൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ആൻഡ് രണ്ട് പേഴ്സ്പെക്റ്റീവ്സും വെച്ചിട്ട് എന്താണോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഡിസിഷൻ ഞാൻ എടുക്കും. ഒന്ന് രണ്ട് പേഴ്സ്പെക്റ്റീവ്സ് നോക്കുന്നല്ലാണ്ട് അവർ പറയുന്നത് കംപ്ലീറ്റ്ലി ഞാൻ അത് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കാറില്ല. ഇപ്പം പണ്ട് അങ്ങനെയല്ല, പണ്ട് നേരെ തിരിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി കെയോസ് കുറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ക്ലാരിറ്റി ഉണ്ട്.